നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, എപ്പോഴും ഉണ്ട്. ഒരു പ്രശ്നം തീർന്നു നമ്മളൊന്ന് സന്തോഷിച്ചു വരുമ്പോൾ അടുത്ത പ്രശ്നം. ഈ പ്രശ്നങ്ങൾ അത് ഇല്ലാത്തവരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണും. നമുക്ക് ഒരു വിഷമ അവസ്ഥ വരുമ്പോൾ, അല്ലെ ഒരു മരണം സംഭവിക്കുമ്പോൾ, നമുക്ക് താങ്ങാനാവാത്ത ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടായെന്ന് വരും. ആശ്വാസ വാക്കുകൾ പറയാനും തോളിൽ തലോടാനും ഒരല്പം ആശ്വാസം പകരുന്നതിന് എന്തെങ്കിലുമൊക്കെ നൽകി സഹായിക്കാനും. പക്ഷേ ഒന്ന് ഓർത്തു നോക്കിയേ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. ഈ ആശ്വാസ വാക്കുകൾ പറയുന്നവരും ഈ ആശ്വാസ വാക്കുകളും എത്ര നാളത്തേന് ഉണ്ടാവും, എത്ര ദിവസത്തേനുണ്ടാവും, എത്ര നേരത്തേനുണ്ടാവും? കാണില്ല. ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ ദിവസം അല്ലേ. ഒരു മരണ വീടാണെങ്കിൽ ആ മരണാനന്തര ചടങ്ങുകൾ കഴിയുന്നത് വരെ മാത്രം. പിന്നെ അവർ നമ്മളെ നോക്കുന്നത് ഒരു സഹതാപത്തോടെ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വലിയ നഷ്ടം, മനസ്സിനോ ശരീരത്തിനോ എങ്ങനെയും ആയിക്കോട്ടെ, നമുക്ക് വേദനാജനകമായ നഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ, ഉണ്ടാവാതിരിക്കില്ല, ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ദുഃഖം തോന്നും. തീർച്ചയാണ്, എല്ലാവർക്കും തോന്നും. ആ ദുഃഖത്തെ അതിജീവിക്കാൻ സാധിക്കണം. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നമ്മൾ ജീവിതത്തെ നോക്കിക്കാണണം. പ്രശ്നങ്ങൾ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തന്നെയാണ് നമ്മുടെ മോട്ടിവേറ്റർ. എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇനി എനിക്ക് ആരുണ്ട്, അല്ലെങ്കിൽ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും, അല്ലെങ്കിൽ ഇനി ഞാൻ എവിടെ തുടങ്ങും, ഒന്നുമില്ലല്ലോ കയ്യില്, അങ്ങനെ നിരാശപ്പെട്ട് തളർന്ന് വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിക്കഴിഞ്ഞാൽ, ചുരുണ്ടുകൂടിക്കഴിഞ്ഞാൽ ആർക്ക് പോയി, ആർക്കാണ് അവിടെ നഷ്ടം സംഭവിക്കുന്നത്? നമുക്ക് തന്നെ അല്ലേ. എന്ത് പ്രശ്നമായിക്കോട്ടെ, എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്തതൊന്നുമില്ല. ഇത്രേ പറയാനുള്ളൂ. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പഠിക്കണം. കോപിച്ചതുകൊണ്ടോ പരിസരം മറന്ന് പെരുമാറിയതുകൊണ്ടോ ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ടോ ഒന്നും നേരെയാവത്തില്ല. എന്തിനേയും അഭിമുഖീകരിക്കാൻ പഠിക്കണം. ഒരു സ്റ്റേജിൽ ഒരു പ്രസംഗത്തിന് കയറിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാൻ കയറിയാൽ, അല്ലെ കയറേണ്ടി വന്നാൽ, പേടിയാണെന്നുള്ള അല്ലെ ഭയത്താൽ മാറി നിന്നു കഴിഞ്ഞാൽ ആ ഭയം മാറുമോ? അതിനെ അതിജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ ആ സ്റ്റേജിൽ കയറി അത് പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എന്തിനേയും നേരിടാൻ തയ്യാറായിരിക്കണം. സുഖ ദുഃഖങ്ങൾ നിറഞ്ഞതാണ് ജീവിതം എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് സ്വയം മോട്ടിവേറ്റർ ആവുക.